ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ അടി നടക്കും, അതിനാണ് നമുക്ക് തിരിച്ചു പോകാം. ഹലോ എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് രാവിലെ ഒരു 7 മണിയാണ്. ശരിക്കും നേരത്തെ വരണമെന്ന് വിചാരിച്ചാണ് ഈ ഒരു സ്ഥലത്തേക്ക്, ബട്ട് വഴിക്ക് വെച്ച് വണ്ടി ഒന്ന് പഞ്ചറായിരുന്നു. നമ്മുടെ റൈഡർ ക്രിസ്റ്റിൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് തുരഹള്ളി ട്രീ പാർക്ക്, അതായത് ബാംഗ്ലൂരിന് ഏകദേശം മൈസൂർ റോഡിന് 21 കിലോമീറ്റേഴ്സ് ആണ് ഇങ്ങോട്ടുള്ള ദൂരം. എന്താണ് ഇവിടെ കാര്യമായിട്ടുള്ളതെന്ന് എനിക്കല്ല, ഗൂഗിളിൽ നോക്കിയിട്ട് വന്നതാണ്. പിന്നെ ഇവിടെ വിസിറ്റിംഗ് ടൈം എഴുതി വെച്ചിട്ടുണ്ട്, 6 AM to 10 AM, അതുപോലെ ഈവനിങ് 4 PM to 6 PM. അപ്പോൾ സൺറൈസ് ആണ് ഉദ്ദേശിച്ചത്, പക്ഷെ കാണാൻ കഴിഞ്ഞില്ല, കാര്യം വണ്ടി പണി കിട്ടി. എനിവേ അവൻ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്, നമുക്ക് ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം ഇതിൻ്റെ കാഴ്ചകൾ കേട്ടോ. ഇവിടെ നമ്മൾ എൻട്രൻസ് ഏരിയയിൽ തന്നെ ഒരു ബേർഡിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ഇന്ത്യൻ റോളർ എന്നാണ് കൊടുത്തിട്ടുള്ളത്, അതായത് കർണാടകയുടെ സ്റ്റേറ്റ് ബേർഡാണ്, സ്റ്റേറ്റ് ബേർഡ് ഓഫ് കർണാടക, ഇന്ത്യൻ റോളർ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ പക്ഷി, ഇത് നമ്മുടെ ഒരു നീലപ്പൊന്മാനെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഉള്ള ചുറ്റുപാടും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ശരിക്കും ഇവിടെ ആളുകൾ രാവിലെ മോർണിംഗ് വാക്കിന് വരുന്നൊരു സ്ഥലമാണ്, ബട്ട് സൺറൈസ് സൂപ്പറാണ്. ആ കാണുന്ന കേട്ടോ എൻട്രൻസ് ഏരിയ, നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ഇനി ഇങ്ങനെ ഡയറക്റ്റ് ഇവിടെ അവിടെ ഇതുപോലെ കുറേ പ്രതിമകളൊക്കെ കാണുന്നുണ്ട്, കുറേ കടുവ, പുലി, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. എനിവേ നമുക്ക് അകത്തേക്ക് പോവാം. ഇത് ബീറ്റിൽസ് ആട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വണ്ടുകൾ, അതിന് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 400,000 സ്പീഷീസ് നിലവിലുണ്ടെന്നാണ് പറയണത്. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നത്. വീണ്ടും ഇങ്ങനെ റോഡ് തന്നെയാണ് ഇതേ നിൽക്കുന്നത് നമ്മുടെ പുള്ളി. ഇവിടെ എന്തൊരു ഓഫീസ് കാണാൻ കഴിയുന്നു, ടോയ്ലറ്റ് ആട്ടോ, സോറി ഓഫീസ് അല്ല, തെറ്റിദ്ധരിച്ചു വല്ലാണ്ട്. പക്ഷെ നല്ലൊരു ക്ലൈമറ്റാണ്, ശരിക്കും ആ സൺറൈസ് ടൈമിൽ വരണമായിരുന്നു, നമുക്കത് മിസ്സായിപ്പോയി. ഇത് നമ്മുടെ സ്വന്തം കാറ്റർപില്ലർ ആട്ടോ, അതിന് ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. 4,000 muscles ഇൻ ഇറ്റ്സ് ബോഡി, എത്ര ചെറുതാ കാണുമ്പോൾ, പക്ഷെ അതിൻ്റെ ശരീരത്തിൽ ഇത്രയും മസിൽസ്, ഇറ്റ്സ് അൺബിലീവബിൾ. നമുക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോരോ പുതിയ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ. ശരിക്കും ആ അവിടെ മേലെ കാണുന്നുണ്ട്, അവിടെ ആ ഒരു സ്ഥലത്താണ് സൺറൈസ് വ്യൂ പോയിന്റ് എന്നാണ് പറയുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ, ഇവൻ പറഞ്ഞതാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇത് എന്നത് ബഗ്ഗൗ സമ അപ്ടീനോ വേർഡ്സ് വന്ന് തങ്ങൽ ഇല്ലൈ ബൗണ്ടിംഗ് പർപ്പോ انا பார்க்கிறதுக்கு கொஞ்சம் நல்லா இருக்குல, இப்ப انا கொன்னட போல இருக்கு. കാണുന്ന ഒരു കെട്ടിടം കണ്ടോ, ഇതാണ് സൺറൈസ് വ്യൂ പോയിന്റ്. നമ്മൾ ആ ഒരു റോഡ് വഴി കൂടെയാണ് വന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു സിറ്റീൻ്റെ കുറേ അധികം ഭാഗങ്ങൾ സൺറൈസ് ഒക്കെ കാണാൻ കഴിയും. നമുക്ക് സൺറൈസ് മിസ്സായിപ്പോയി. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ റൂട്ടിൽ 21 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. കണക്പുര എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇത് ശരിക്കും കർണാടക സ്റ്റേറ്റിന് തന്നെ ഇക്കോളജിക്കൽ, അതായത് പാരിസ്ഥിതികപരമായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ്. അത് 2020 കർണാടക മുഖ്യമന്ത്രി ബാംഗ്ലൂരിൻ്റെ ഒരു, അല്ലെങ്കിൽ കർണാടക സ്റ്റേറ്റിന് തന്നെ ഒരു എന്താ പറയുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ട് 3 forests ഇതുപോലെ ട്രീ പാർക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പം അത് തീരുമാനിച്ച് അതിൻ്റെ പദ്ധതികൾ നടപ്പാക്കിയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ആ കടുവയും കാറ്റർപില്ലറും ഒക്കെ കണ്ടത്, ഒരു പാർക്ക് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം 2021 ഇവർ ഇത് മണ്ണ് മാന്തി യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട്, JCB കൊണ്ടുവന്നിട്ട് ഇവിടെ വെട്ടി നിരത്താൻ, അതായത് ട്രീ പാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
വെട്ടി നിർത്താൻ തുടങ്ങിയപ്പം ഇവിടുത്തുള്ള ഗ്രാമവാസികളും അല്ലെങ്കിൽ ഇതിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും അത് തടഞ്ഞത് മൂലം അതിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം. സോ ഇതിപ്പോഴും ആ ഒരു ഫോറസ്റ്റ് ഏരിയ ആയി തന്നെ നിലനിൽക്കുന്നുണ്ട്. ശരിക്കും ഹൃദയഭാഗം എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും സിറ്റിയുടെ ഒരു ഏകദേശം ഒത്ത നടുവിലായിട്ട് തന്നെ ഇതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പിന്നെ ഇവിടെ ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടർ, അതുകൊണ്ടാണ് തോന്നുന്നു വർക്കാവാത്തത്. ഇവിടെതാണ്ടോ ഇതുപോലെയുള്ള കുറച്ച് പ്രതിമകളും അതുപോലെ ജോഗിങ്ങിന് വേണ്ടിയുള്ള ആ ഒരു ഇത് ഫുട്പാത്തൊക്കെ ഉണ്ട്. അതാണ് ആകെ കൂടി ഉള്ളത്. ഇതെന്താ പാങ്കോലിൻ? ഇത് നമ്മുടെ ഈനാമ്പേച്ചിയാണ് കേട്ടോ, ഈനാമ്പേച്ചിയാണ് ഈ സാധനം. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്തോ പാറകളെക്കുറിച്ച് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. റോക്സ് അധികം, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ടൊരു വഴിയുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കാം അവിടെ എന്താ ഉള്ളതെന്ന്. അന്ത് പക്കം തന്നെ ഇരിക്ക്. നമ്മൾ ശരിക്കും ഗൂഗിളിൽ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ലേക്ക് അതുപോലെ വേറെ എന്തൊക്കെയോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ദയവ് ചെയ്ത് അത് കണ്ട് ആരും ഇങ്ങോട്ട് വരരുത്, ഇവിടെ ആ സംഭവങ്ങളൊന്നും ഇല്ല. അതായത് കുറച്ച് മുമ്പ് അതൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് ഇവിടം കെയർ ചെയ്യാണ്ട് വിട്ട സമയത്ത് എല്ലാം നശിച്ചു പോയതാണ്. പിന്നെ ഇവിടെ കൂടെ ആകെ കൂടെ ഉള്ളത് കുറച്ചധികം മരങ്ങളാണ്, ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ട്രീസ് ആണ്. അത് ഇവിടെ ഇങ്ങനെ ചിലതിലൊക്കെ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ. പക്ഷേ ഇവിടം ആ ഒരു ഡെവലപ്മെൻറ്റ് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവുമായിരുന്നു, ഐ മീൻ വരുന്നവർക്ക് കാണാനുള്ള ഒരു സംഭവം ആവുമായിരുന്നു. എനിവേ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല, നമ്മളിവിടുന്ന് പോവുകയാണ്. ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ തന്നെയാണ് നമ്മളിവിടെ നിന്നിട്ടുള്ളൂ, കാണാനൊന്നുമില്ല. പിന്നെ തൊട്ടപ്പുറം ഒരു പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. പാർക്ക് മീൻസ് അതും സ്റ്റാർട്ടിങ് സ്റ്റേജാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. സോ നമുക്കിവിടുന്ന് പതുക്കെ തിരിച്ചു പോകാം, അതായിരിക്കും നല്ലത്. ഇവൻ എന്നെ ചീത്ത പറഞ്ഞിട്ടേ ഇരിക്കുന്നുണ്ട്, വെറുതെ കൂട്ടിയിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എനിവേ ഇനി ഇവിടെ നിന്നിട്ടേ ചിലപ്പോൾ ഇവിടെ അടി നടക്കും, അതിനാണ് നമുക്ക് തിരിച്ചു പോകാം. ഇതാണ് കേട്ടോ ശരിക്കും നമ്മൾ ആ ഒരു വാക്കിങ്ങിന് വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണിത്. ഈ സൈഡ് ഇത് പോകുന്നത് ഒരു പാർക്കിലേക്കാണ്, ചിൽഡ്രൻസ് പാർക്ക്. അത് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും, റോട്ടിൽ നമ്മൾ ഈ വരുന്ന വഴിക്ക്. ഡേ എന്ത് പക്കം പോലാ? ഇല്ല ഇവിടെ പോലാ, പീകോക്ക് അത് പിടിച്ചിട്ട് വരാം. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ കുറെ കെട്ടി വെച്ചിട്ടുണ്ടെല്ലാം, ബട്ട് ഒന്നും കംപ്ലീറ്റഡ് അല്ല. ഇവിടെ ഒരു പീകോക്ക് ഇരിക്കുന്നുണ്ട്. ഇവിടെ പീകോക്കിനെ കുറിച്ച് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ 1963 ഇന്ത്യയുടെ നാഷണൽ ബേർഡ് ആയിട്ട് പീകോക്കിനെ ഡിക്ലെയർ ചെയ്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ വഴിയാണ് ഇങ്ങോട്ട് വന്നത്, ഇതിനകത്തേക്ക് വന്നത്. അപ്പം നമുക്ക് ഈ വഴി തിരിച്ചു പോകാം. അപ്പം പിന്നെ ഒരു ഡിഫറെൻറ്റ് വേ ആവുമല്ലോ ഈ വഴിക്ക് പോകാം. രാവിലെ തന്നെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇദ്ദേഹത്തിന് നേരത്തെ ഓഫീസിൽ എത്തുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എനിവേ അതിനുവേണ്ടി ഒരു ദിവസം വരണം എന്ന് തോന്നുന്നു, കാര്യം വരുന്നതൊക്കെ കണ്ടപ്പോൾ കുറേ ഉണ്ടായിരുന്നു. സോ നമ്മൾ നേരെ ഇനിയിപ്പോൾ റൂമിലോട്ടാണ്. ഒരു 8:30
ഇപ്പൊ ടൈം നമ്മൾ നേരെ അവിടെ പോയിട്ട് ഇവിടുത്തെ ഈ ഒരു വീഡിയോ കുറച്ചേ ഉള്ളൂ എങ്കിലും നമ്മൾ പ്രതീക്ഷകളൊക്കെ ആസ്ഥാനത്തായി പോയി. നമ്മൾ ഇവിടുത്തെ നല്ല പ്രതീക്ഷിച്ചത് ആ ഒരു ഫോറസ്റ്റ് ഏരിയയില്. എനിവേ നമുക്ക് പുതിയൊരു വീഡിയോയില് വീണ്ടും കാണാം. സോ ഈ വീഡിയോ ഈ ട്രാഫിക്കിൽ വെച്ച് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ ട്യൂൺ വിത്ത് ഹൈക്കർ ഗേൾ ഫോർ എ ന്യൂ വീഡിയോ. ഓക്കെ, ബൈ.